ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായലായ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചുദ്വീപ്, പണ്ടുകാലങ്ങളിൽ അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെട്ടിരുന്നതും എന്നാൽ ഇപ്പോൾ പാതിരാമണൽ എന്ന പേരിനാൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഭൂപ്രകാരം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആലപ്പുഴയിൽ നിന്നും കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നും ബോട്ട് മാർഗം ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. നട്ടുച്ചയ്ക്ക് ഇരുട്ടാവുകയും പാതിരയിൽ തിളങ്ങുകയും ചെയ്യുന്നു എന്നാണ് പാതിരാമണലിനെ കുറിച്ച് പറയുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ ഒത്ത നടുക്ക് പച്ചപ്പിൻ്റെ ഒരു തുരുത്ത്. നമുക്ക് കാണാം ആ കാഴ്ചകൾ. പണ്ടുകാലത്തെ ഒരു ഭൂജന്മയിൽ നിന്നും ഗുജറാത്ത് വ്യവസായിയായിരുന്ന ഭീംജി ദേവി ദ്വീപ് സ്വന്തമാക്കി. പിന്നീട് ഷെവലിയാർ എസിയ മന്ത്രിപേർ ഉടമസ്ഥത ഏറ്റെടുത്തു. ഏകദേശം 14 കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു. എന്നാൽ 1979 ഭൂപരിഷ്കരണ നിയമപ്രകാരം ഗവൺമെൻറ് ഇവിടം ഏറ്റെടുത്തപ്പോൾ ഇവരെ മുഹമ്മ പഞ്ചായത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇപ്പോൾ ഈ ദ്വീപ് കേരള ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ്. പലയിനം കണ്ടൽ ചെടികളുടെയും മറ്റ് സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രമാണിവിടം. വിവിധ ഇനം മത്സ്യങ്ങൾ, കക്കകൾ, ചെമ്മീനുകൾ തുടങ്ങിയ പല ജലാശയ ജീവികളും ഇവിടെയുണ്ട്. പാതിരാമണലിലും വേമ്പനാട്ട് കായലിലും സ്ഥിര താമസമാക്കിയ ധാരാളം പക്ഷികളും അതല്ലാതെ കുറേയേറെ ദേശാടക പക്ഷികളും ഇവിടെയുണ്ട്. ഈ കല്ലുപാകിയ വഴികൾ ഒഴിച്ചാൽ ചുറ്റും ഒരു വലിയ കാട് പോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറിയപ്പോൾ ഒരു ദ്വീപിലാണ് എന്ന് തന്നെ തോന്നിയില്ല. മാത്രമല്ല ഇവിടെ വരുന്ന സഞ്ചാരികൾ കളയുന്ന മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും എങ്ങും കാണാം. ഈ കാണുന്ന ശ്രീ നാരായണ ഗുരുദേവ ടെമ്പിൾ മുൻപ് ഇവിടെ താമസിച്ചിരുന്നവർക്കായി പണി കഴിപ്പിച്ചതാണെന്ന് പറയപ്പെടുന്നു. പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ വരദാനങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് വേണ്ടി ഇതെല്ലാം കാത്തുവെക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ കാണാനുണ്ടായിരുന്നില്ലെങ്കിലും അവിടെയുള്ള ഓരോ മൺതരിക്കും കുറേയേറെ കഥകൾ പറയാനുണ്ടാകും എന്നുറപ്പാണ്. ഒന്നുമില്ലെങ്കിൽ തന്നെ മണ്ണിനെ സ്നേഹിച്ചിരുന്ന കുറച്ചു പേർ ഒരിക്കലിവിടെ ജീവിച്ചിരുന്നു. പാതിരാമണലിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി.